വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ട്രീപ്പ്. ഓക്കെ, നമ്മൾ ഇന്ന് ഭയങ്കര ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നുള്ള സെറ്റപ്പിൽ ഇറങ്ങിയതാണ് അവിടുത്തെ, പക്ഷേ ഒന്നും നടന്നില്ല, ഒക്കെ ഫ്ലോപ്പ് ആയി. അപ്പോഴാണ് നമ്മുടെ വണ്ടി കുറച്ച് ദിവസമായിട്ടല്ലേ ഭയങ്കര വെച്ച് ചളിയായിരുന്നു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിൻ്റർ ഐ മീൻ സമ്മർ മാറി വിൻ്റർ ആവാൻ പോകല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മഴ ഉണ്ടായിരുന്നു, അതിലാക്കി ആ അതിൽ കൂടി ചളിയായി. പിന്നെ അതിൻ്റെ മേലെ പൂച്ച, നമ്മളെ ഫേവറേറ്റ് സംഭവമാണ് പൂച്ച, ഭയങ്കര ഇഷ്ടമുള്ളത് പൂച്ച. പൂച്ച കയറി അതിലാകെ കച്ചറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴുകാനിട്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തായാലും ഇപ്പോൾ എല്ലാം മുടങ്ങിയല്ലോ, അതുകൊണ്ട് ഞങ്ങളത് വന്ന് കഴുകാനിട്ടു. കഴുകാനിട്ടിപ്പോൾ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി? സൺഗ്ലാസ്, എനിക്ക് നല്ലൊരു സൺഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ വീടൊന്നും ഉപയോഗിക്കുന്നത് പോലെ ഇഷ്ടപ്പെട്ട സൺഗ്ലാസ് നമുക്ക് പോയി വാങ്ങാൻ പറ്റുമല്ലോ. നമുക്ക് ഇത് സാധനം ഉള്ളതുകൊണ്ട് ഇങ്ങനകത്ത് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ലൈൻസ് ഇടുന്നു. അപ്പോൾ നമുക്കൊരു സൺഗ്ലാസ് വാങ്ങുകയാണെങ്കിൽ ഏതിപ്പോൾ ബ്രാൻഡ് വാങ്ങാൻ പറ്റില്ല. ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓൾമോസ്റ്റ് അതിൽ സ്പെൻഡ് ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞാൽ ലൈൻസിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് പറ്റില്ല, അത് മാറ്റിയിട്ട് വേറെ. അപ്പോൾ നമ്മൾ നോർമൽ ഒരു ഫ്രെയിം വാങ്ങിച്ച് അതിനകത്ത് ലൈൻസ് ഇടും. അപ്പോൾ ഞാൻ നോർമലി ഇവിടെ ഖത്തറിൽ വന്നതിന് ശേഷം മിക്കവാറും ഞാൻ ഇതൊക്കെ പരിപാടികൾ നടത്തൽ ഒരു സീറിംഗ് റോഡിനടുത്തുള്ളൊരു iDee ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒപ്റ്റിക്കൽ ഷോപ്പ്, അപ്പോൾ അവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് നമുക്ക് അടുത്ത്. നമ്മളൊരു ഫ്രണ്ടും കൂടിയാണ്, കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇനി പോയി നോക്കാം എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ന് കിട്ടില്ല ക്ലാസ് കൊടുത്താലും, ലെൻസൊക്കെ മാറ്റി രണ്ട് ദിവസം എടുക്കും സംഭവം നമ്മുടെ കയ്യിൽ കിട്ടാൻ. എന്തായാലും ഇന്ന് കൊടുക്കാം എന്നൊന്ന് വിചാരിക്കുന്നു. പോയി നോക്കട്ടെ എന്താണ് കളക്ഷൻസ് ഉള്ളത്. പിന്നെ അതുകൂടി നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, അതായത് നമ്മൾ എല്ലാവർക്കും എല്ലാ സൺഗ്ലാസും സൂട്ടാകും. നമുക്കറിയോ, നമുക്കറിയത് അതിങ്ങനെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണെങ്കിൽ നമ്മളൊക്കെ ഓരോ ഷേപ്പ് ഉണ്ട്. നിങ്ങളുടെ ഷേപ്പ് എന്താ പറയുക? ഇങ്ങനെ ഡയമണ്ട്. ഓക്കെ, എൻ്റെത് വന്നിട്ട് എന്താ അത്, ഓവൽ 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 ഷേപ്പ്, റൗണ്ട് ബേസ് ഉണ്ട്, സ്ക്വയർ ഉണ്ട്. അങ്ങനപ്പോൾ അതിനെല്ലാം ഉള്ള വേറെ വേറെ ക്ലാസ് ഷേപ്പേഴ്സ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് പോയിട്ട് നമ്മുടെ ഇസാക്ക് ഇപ്പോൾ എടുക്കും വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതും കൂടി നമ്മളൊന്ന് ആ ഒരു നോളജ് കൂടി നമ്മൾ ഷെയർ ചെയ്യാം. ഓക്കെ, കാണണമെങ്കിൽ മറക്കരുത്. ഓക്കെ, കൂടെ ഒരു കമൻ്റ് ഒക്കെ ഇട്ടോ, അത് ഭംഗിയിരിക്കട്ടെ. ഓക്കെ. ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഇസാഖ്. സഖീഫ് റീക്കനാണ് ഈ കടന്റെ ഓണറ്. ഓക്കെ, അപ്പോൾ പുള്ളിയോട് ചോദിക്കാം നമുക്ക് എന്തൊക്കെയാണ് ഗ്ലാസിൻ്റെ പരിപാടികളും, ഐ മീൻ എന്തൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, കാണിച്ചു മുന്നേ ഇസാഖ് ഒരു കാര്യം, നമ്മുടെ ഇപ്പോൾ ഓരോ ഫേസിൻ്റെ ഷേപ്പിനനുസരിച്ചുള്ള ഗ്ലാസ്സുകളുണ്ടല്ലോ, നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമല്ലേ? ലൈക്ക് ഓരോ എല്ലാ ആൾക്കാർക്കും ഓരോ ഒരേ ഗ്ലാസ് ചെയ്തില്ലല്ലോ ഫേസിൽ. എനിക്കിത് ഇഷ്ടമായത്.
ഫ്രെയിം ഉണ്ട് ഇവിടെ ഇവിടെ മാത്രം കിട്ടുള്ളു വേറെ എവിടെയും കിട്ടില്ല ആ ഫ്രെയിം രണ്ട് ടൈപ്പ് അതുകൊണ്ട് ഷോപ്പില് കിട്ടൂല്ലേ ഇവിടെ അപ്പൊ നിങ്ങള് ചെക്കിംഗ് ഉണ്ടോ ലെൻസ് ഐ ടെസ്റ്റിംഗ് ലെൻസൊന്നും പവർ എടുക്കാൻ പറ്റും നമുക്ക് പെൻ്റെടുത്ത് പോയിട്ട് എന്തായാലും നിങ്ങളിപ്പോ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിന്റെ ഒരു റെഫറൻസ് നമുക്ക് എന്തായാലും വേണം അപ്പൊ പഴയ ക്ലാസ് ആയിട്ട് വരണം ഞങ്ങൾ അതിന്റെ പവർ ഒന്ന് ചെക്ക് ചെയ്യും എന്നിട്ട് പിന്നെ പുതിയ പവർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം രണ്ടും കൂടി എനിക്ക് ഒരു ബാലൻസ് ചെയ്തിട്ട് ഞങ്ങൾ സാധാരണ ഒരു പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല ഇതാണ് ആക്ച്വലി ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള പ്രോഡക്റ്റ് ഐഡിയ ആയിട്ട് ഓക്കെ ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രാൻഡാണ് അപ്പം ഇതിനകത്ത് ജസ്റ്റ് ഞങ്ങളൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഏത് ഡിസൈനാണ് ആക്ച്വലി ശരിക്കും ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഷേപ്പ് ഇതിൻ്റെ പേരൊന്നും അറിയില്ല അപ്പം ഇത് പറയാം ഇതൊരു ബട്ടർഫ്ലൈ ഷേപ്പാണ് ഇത് ക്യാറ്റായി ഈ ശരിക്കും സ്ക്വയറിന് ഞങ്ങൾ വേഫർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഓക്കെ സാധാരണ എല്ലാവരും പറയുന്നത് വേഫർ സ്റ്റൈലാണ് പിന്നെ ഏവിയേറ്റർ നേരത്തെ പറഞ്ഞ ഏവിയേറ്റർ സ്ക്വയർ സ്പോർട്സ് ടൈപ്പ് ഇങ്ങനത്തെ ഷേപ്പിന് ആക്ച്വലി സ്പോർട്സ് ടൈപ്പ് പണ്ടത്തെ നമ്മളെ സൗരവ് ഗാംഗുലിയുടെ ഷീൽഡ് ഓവൽ അറിയാത്ത ആൾക്കാർക്ക് അറിയാൻ വേണ്ടിട്ടുള്ള ഓക്കെ ഇതാണ് നിങ്ങളെ ബ്രാൻഡ് ഐഡി അല്ലെ ഐഡി ഐ വി കാരണം ഞാൻ ഇവിടുന്ന് എത്ര വർഷമായിട്ട് ഇപ്പോൾ ഗ്ലാസ് വാങ്ങിക്കലും ലെൻസ് ഇടലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആദ്യം നമ്മൾ പുറത്തൊരു ഞാൻ ചോദിച്ചപ്പോൾ ഐ മീൻ പുറത്ത് ഞാൻ വേറെ നല്ല പ്രമുഖ ഷോപ്പുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ 800 riyal എനിക്ക് ലെൻസ് മാറ്റാൻ വന്ന് ARC ലെൻസ് നോർമൽ ഗ്ലാസ്സിന് മാറ്റാൻ വന്നത് വലിയ ഷോപ്പിൽ പോയിട്ട് 800 riyal 900 riyal കൊടുക്കുമ്പോൾ നമ്മൾ ആ വര വീണ ലെൻസിനെ ഉപയോഗിച്ചു പോവും കാരണം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതാണ് ആ ഒരു സംഭവം സ്ഥലമായി തകർത്തെറിഞ്ഞ് കളിക്കും പിന്നെ ഫുള്ള് ഞാൻ വല വീണ അപ്പം വന്നിട്ട് മാറ്റലും കാര്യങ്ങളില്ല പിന്നെ സ്ക്രാച്ച് പ്രൂഫൊക്കെ ആയിരുന്നു നടത്തിയല്ല സ്ക്രാച്ച് പ്രൂഫ് ബ്രാൻഡ് പെട്രോൾ സാധനങ്ങളൊക്കെ നല്ല അടിപൊളി പ്രൈസിൽ എനിക്ക് സംശയമുണ്ട് നിങ്ങളെ എന്നെ പറ്റിക്കണമെന്ന് അതാണ് ഒരു പ്രാവശ്യം ഞാൻ അവിടെ വന്നപ്പോണ്ട് എസ്ലോറിന്റെ സെയിൽസിലായി ഞാനാണ് മീറ്റ് ചെയ്തു അപ്പൊ ഞാൻ ഉറപ്പ് വരുത്തി അവന്റെ ഇവിടെ ഒക്കെ പച്ച കൊത്തിച്ചേക്കുന്നത് എസ്ലോർ അത്രയ്ക്ക് കമ്മിച്ചിട്ടായിട്ടുള്ള ഒരാള് അവന്റെ ഇവിടെയൊക്കെ എസ്ലോർ പച്ച കുത്തിച്ചേക്കുന്ന ഒരു സെയിൽസുകാരി അപ്പൊ അവൻ പറഞ്ഞതൊക്കെ ഇവിടെ കൊടുക്കുന്നൊക്കെ ഒറിജിനൽ ആണ് അവർ മാനുഫാക്ചർ എനിക്ക് സർട്ടിഫൈ ചെയ്തു പിന്നെ ഞാൻ വിട്ടിട്ടില്ല പിന്നെ ഫുൾ ഇവിടെ തന്നെ ഇതൊക്കെ കിഡ്സിന്റെ കളക്ഷൻ അല്ലേ പുറത്തേക്ക് പോകും കളിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കുള്ളത് പ്രൈസ് ഗ്യാരണ്ടി ആട്ടോ പ്രൈസ് യാതൊരു രക്ഷയില്ലല്ലോ ഇവിടെ അതെനിക്കറിയാം പേഴ്സണലി എനിക്കറിയാവുന്ന ടാർഗറ്റ് ചെയ്യണം ശരിക്കും മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യണം ഇന്ത്യൻ കസ്റ്റമേഴ്സ് അതും മിഡിൽ ക്ലാസ് കസ്റ്റമേഴ്സ് നാട്ടിലേക്ക് പോണ പൈസ ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരുത്താനുള്ളതാണ് മൂപ്പര് ടാർഗറ്റ് ഓക്കെ നാട്ടിൽ കൊണ്ട് ചിലവൊക്കെ ഒരാവശ്യമില്ല നാട്ടിൽ പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ 20 ദിവസം 30 ദിവസം ലീവ് രണ്ട് ദിവസം ഇതിനോട് സ്പെൻഡ് ചെയ്യണം ഇവിടുന്ന് ശമ്പളം മേടിക്കുമ്പോൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാം നമ്മൾ അപ്പൊ ഇതാണ് ഇതൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ആണ് കേട്ടോ ഇവര് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ പ്രൊമോട്ട് ചെയ്യും അവർ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഇടും നമ്മുടെ ഫോട്ടോസൊക്കെ അപ്പോ നമ്മളിപ്പോ സംസാരിച്ചപ്പോ നമുക്ക് വേറെ പ്രൊമോഷൻ തന്നിട്ടുണ്ട് അതായത് നമ്മുടെ വ്യൂവേഴ്സ് അല്ലേ അതെ നമ്മുടെ വ്യൂവേഴ്സ് ഇവിടെ വന്നിട്ട് നമ്മുടെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പ്രൊമോഷൻ തരുന്നതായിരിക്കും സ്പെഷ്യൽ പ്രൈസ് ഡിസ്കൗണ്ടഡ് പ്രൈസിലായിരിക്കും തരിക അപ്പൊ ഖത്തറിലെ ഏറ്റവും ചീപ്പസ്റ്റ് എന്താ പറയാ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി സ്പെക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഐഡിയ ഒപ്റ്റിക്സിലേക്ക് പോകുന്നു പിന്നെ ഇവരെ ഷോപ്പിന്റെ എല്ലാ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും ലൊക്കേഷൻസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ലൊക്കേഷൻസ് ഗൂഗിൾ മാപ്പിൽ നോക്കി നിങ്ങൾക്ക് വരാം ഇത് സീറൻ റോഡ് മൻസൂർ അല്ലേ മുന്തസാണ് ലൊക്കേഷൻ വരുന്നത് ഓക്കെ എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ വെറുതെ കറങ്ങിത്തിരുന്നത് ഞങ്ങൾക്ക് ഒരു
പിന്നെ നാട്ടിൽ പോകണമെങ്കിൽ ഇത് സ്പെക്സ് വാങ്ങണം, നമുക്ക് ലീവ് കുറവുള്ള ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ പണിയല്ലേ. അതേ പ്രൈസ് ആവശ്യമില്ലല്ലോ നമുക്ക്. ഓക്കെ, അപ്പൊ അതാണ് ഇവര് പ്രോമിസ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത്. അതിന്റെ ക്വാളിറ്റി ഒരു എന്താ പറയാ കോംപ്രമൈസ് ഇല്ല, അടിപൊളിയാണ്. ഞാൻ ഇവിടെ സ്ഥിരം കസ്റ്റമറാണ്, ലാസ്റ്റ് 6 ഇയേഴ്സ് ഞാൻ ഇസാക് ബോയിന്റെ സ്ഥിരം കസ്റ്റമറാണ്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ, ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ. Bell button on the middle.